ഐക്യരാഷ്ട്ര സംഘടനയുടെ മൂന്ന് ഏജൻസികളിലെ അംഗത്വത്തിനായി നടന്ന മൂന്ന് വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ റഷ്യയ്ക്ക് പരാജയം. ഉക്രൈനിൽ അധിനിവേശം തുടരുന്നതിൽ റഷ്യയ്ക്കെതിരെ അന്താരാഷ്ട്ര എതിർപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിലാണ് തിരിച്ചടി. 54 യു എൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൌൺസിലിൽ നടന്ന വോട്ടെടുപ്പുകളിലാണ് റഷ്യ പരാജയപ്പെട്ടത്. കമ്മീഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വിമനിലെ ഒറ്റ സീറ്റിനായി നടന്ന വോട്ടെടുപ്പിൽ റൊമേനിയ റഷ്യയെ പരാജയപ്പെടുത്തി. തുടർന്ന് യുണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് നടന്ന വോട്ടിംഗിൽ എസ്റ്റോണിയയും കമ്മീഷൻ ഓൺ ക്രൈം പ്രിവെൻഷൻ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസിലേക്ക് നടത്തിയ രഹസ്യ ബാലറ്റിൽ അർമേനിയയും ചെക്ക് റിപ്പബ്ലിക്കും റഷ്യയെ പിന്തള്ളി. അതേസമയം കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിലേക്ക് റഷ്യ തെരഞ്ഞെടുക്കപ്പെട്ടു. പെന്റഗണിൽ ഉക്രൈനിലെ യുദ്ധശ്രമങ്ങളെക്കുറിച്ചുള്ള രഹസ്യരേഖകളും ചോർന്നതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഉക്രൈനിലെ യുദ്ധശ്രമങ്ങളെക്കുറിച്ചുള്ള പെന്റഗണിൽ നിന്നുള്ള രഹസ്യരേഖകൾ ചോർന്നതിനെക്കുറിച്ച് നീതിന്യായ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. മേഖലയിലെ US ഡ്രോൺ ചാരവിമാനങ്ങളും ഉക്രൈനിയൻ സേനയുടെ വെടിമരുന്ന് ഉപയോഗവും ഉൾപ്പെടെയുള്ള സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സെൻസിറ്റീവ് ഡാറ്റകളാണ് ചോർന്നത്. പെന്റഗണിന്റെ അഭ്യർത്ഥന പ്രകാരം നീതിന്യായ വകുപ്പ് ചോർച്ചയെക്കുറിച്ചും രഹസ്യാന്വേഷണ ലംഘനത്തിന് ഉത്തരവാദികളെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ രേഖകൾ പുറത്തുവരുമോ എന്നും അതോ അവ ചോർത്താനുള്ള പ്രേരണ എന്താണെന്നും വ്യക്തമല്ല. പ്രതിരോധ വകുപ്പ് വിഷയം സജീവമായി അവലോകനം ചെയ്യുകയാണ്. അന്വേഷണത്തിനായി നീതിന്യായ വകുപ്പിന് ഔപചാരികമായ റഫറൽ നൽകിയിട്ടുണ്ട്. പെന്റഗണിന്റെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂയോർക്ക് ടൈംസ് ആദ്യം റിപ്പോർട്ട് ചെയ്ത ചോർച്ചയിൽ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പുറത്തുവിട്ട രേഖകളും ഉൾപ്പെടുന്നുണ്ട്. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു രേഖയും ഇക്കൂട്ടത്തിലുണ്ട്. 1 March ഇത് ചോർന്നത്. കരയിലും വായുവിലും കടലിലുമുള്ള മേഖലയിലെ US സേനയെക്കുറിച്ച് ഇത് വിശദമാക്കുന്നു. റഷ്യൻ കമാൻഡ് പോസ്റ്റുകളിലും സപ്ലൈ ഡിപ്പോകളിലും വിനാശകരമായ സ്വാധീനം ചെലുത്താൻ ഉപയോഗിച്ച റോക്കറ്റ് സഹായത്തോടെയുള്ള മിസൈലുകൾ ഉൾപ്പെടെ ഉക്രൈനിയൻ സേന എത്ര പീരങ്കി ഷെല്ലുകൾ പ്രയോഗിച്ചുവെന്നതും രേഖയിൽ വിശദമാക്കുന്നുണ്ട്. സഖ്യകക്ഷികളിൽ US ചാരപ്രവർത്തനം നടത്തുന്നതായി കാണിക്കുന്ന കൂടുതൽ രേഖകൾ പുറത്തുവന്നതായും ടൈംസ് ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തു. ക്രെംലിന്റെ ഒരു പ്രസംഗത്തെ തുടർന്ന് ആരുടെയും കരഘോഷം ഏറ്റുവാങ്ങാനാകാതെ ഇളിപ്യനായി പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ. പ്രസംഗം നിർത്തിയ ശേഷം കരഘോഷത്തിനായി ഏതാനും നിമിഷം കാത്തുനിൽക്കുന്ന വീഡിയോ പുറത്തുവന്നു. ബുധനാഴ്ച അംബാസഡർമാരുടെ ടെലിവിഷൻ ചടങ്ങിൽ റഷ്യൻ നേതാവ് തന്റെ പ്രസംഗം പൂർത്തിയാക്കിയപ്പോൾ ചുറ്റും അസഹ്യമായ നിശബ്ദത മാത്രമാണ് ഉണ്ടായിരുന്നത്. കരഘോഷം ഒന്നും ലഭിക്കാതെയായപ്പോൾ അദ്ദേഹം മുറിക്ക് ചുറ്റും നോക്കുന്നത് വീഡിയോയിൽ കാണാം. തന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണെന്നും ചടങ്ങ് അവസാനിക്കുകയാണെന്നും സദസ്സിൽ കൂടിയവരോട് പറയാൻ അദ്ദേഹം വീണ്ടും സംസാരിച്ചു. എല്ലാവർക്കും നന്ദി പറഞ്ഞു. എന്നിട്ടും കരഘോഷമൊന്നും ലഭിക്കാതായതോടെ പുതിൻ മടങ്ങി. പുതിൻ തന്റെ കുറിപ്പുകൾ എടുത്ത് ക്രെംലിനിലെ സെന്റ് അലക്സാണ്ടേഴ്സ് ഹാളിൽ നിന്ന് പുറത്തേക്ക് തിരിയുന്ന വീഡിയോയിൽ കാണാം. പുതിന്റെ പ്രസംഗത്തിന് കൈയടിക്കാൻ പോലും ആരുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉക്രൈനിയൻ ഉദ്യോഗസ്ഥനായ ആന്റൺ ഗരാഷ്ചെങ്കോ ഉൾപ്പെടെയുള്ളവർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.